സംസ്ഥാന സാക്ഷരതാ മിഷനു കീഴിൽ നടക്കുന്ന തുല്യതാ പരിപാടിയുടെ ഭാഗമായുള്ള പരീക്ഷയിൽ നിറസാന്നിധ്യമായി ഭിന്നശേഷി വിദ്യാർത്ഥികളും തുല്യതാ പഠിതാക്കൾക്കൊപ്പം നാലാം തരം തുല്യതാ പരീക്ഷ എഴുതാനാണ് പൊന്നാനി നഗരസഭയ്ക്ക് കീഴിലുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികളും എത്തിയത്. തുല്യതാ പഠിതാക്കൾക്കുള്ള ചോദ്യപേപ്പറിന് തന്നെയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികളും പരീക്ഷ എഴുതിയത്. കൈവഴങ്ങാത്ത ഭിന്നശേഷി വിദ്യാർത്ഥികൾ സഹായികളുടെ കൂടെയിരുന്നാണ് പരീക്ഷയെ അനായാസം നേരിട്ടത്. പൊന്നാനി ന്യൂ ഇയർ പി സ്കൂളിലെ പരീക്ഷാ ഹാളിൽ 8 ഭിന്നശേഷി വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 22 പേർ പരീക്ഷ എഴുതിയതിൽ 8 പേർ ഭിന്നശേഷിക്കാരായിരുന്നു. മുതിർന്ന പഠിതാവ് ഉമ്മർ ഫാറൂഖ്, മുജീബ് എന്നിവർക്ക് ചോദ്യപേപ്പർ നൽകി പൊന്നാനി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി, കൗൺസിലർമാരായ നസിമോൻ, ഇക്ബാൽ, സുധ, ഷെമീറ, ജമീല, ഹസീന എന്നിവർ പരീക്ഷാ കേന്ദ്രം സന്ദർശിച്ചത് പഠിതാക്കൾക്ക് ആവേശമായി. മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തുല്യത 4ാം ക്ലാസ്സും 7ാം ക്ലാസ്സും സ്ക്രൈബുകളുടെ സഹായത്തോടു കൂടി എഴുതിക്കുകയാണ്. 17 കുട്ടികളാണ് ഈ വർഷം ഈ തുല്യതാ പരീക്ഷ എഴുതുന്നത്. എല്ലാ അർത്ഥത്തിലും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, അവരിൽ അന്തർലീനമായിട്ടുള്ള ശേഷികളെ വികസിപ്പിച്ചെടുത്ത് മുഖ്യധാരയിൽ എത്തിക്കുക എന്ന നഗരസഭയുടെ പ്രഖ്യാപിത ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വൈവിധ്യങ്ങളായ പരിപാടികളാണ് നഗരസഭ നടത്തുന്നത്. ഇവരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിക്കുന്നത് നമ്മുടെ തുല്യതാ പ്രേരകമായിട്ട്, നമ്മുടെ സാക്ഷരതാ പ്രേരകമായിട്ട് നമ്മുടെ നഗരസഭയിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ഷീജയാണ്. ഷീജ അസുഖബാധിതയായിട്ട് റെസ്റ്റുള്ള സമയത്ത് പോലും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങേറ്റം പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ പൊന്നാനി നഗരസഭയുടെ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി ചെയർമാൻ ടി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള ന്യൂ എൽ പി സ്കൂളിൽ പരീക്ഷയ്ക്ക് സ്കൂൾ പ്രധാനാധ്യാപിക റുബീന ടീച്ചർ, തുല്യതാ പഠിതാക്കൾക്ക് സാക്ഷരതാ പ്രേരക ടി ഷീജ എന്നിവർ നേതൃത്വം നൽകി. ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിക്കാത്തവരും സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങളാൽ ഇടയ്ക്ക് വെച്ച പഠനം നിർത്തേണ്ടി വന്നവർക്കുമായാണ് സാക്ഷരതാ മിഷന് കീഴിൽ തുല്യതാ പരിപാടി നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഭിന്നശേഷി വിദ്യാർത്ഥികളും തുല്യതാ പരീക്ഷയിൽ സാധാരണ പഠിതാക്കൾക്കൊപ്പമാണ് പരീക്ഷ എഴുതുന്നത്. NCV ന്യൂസ്, പൊന്നാനി.